എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ബർദുബായിലെ ഇലക്ട്രോണിക് മാർക്കറ്റ് ഷോപ്പിലേക്ക് ഒന്ന് പോയിച്ചും വരട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ ഐഫോണിന്റെ റേറ്റ് ഒന്ന് അറിഞ്ഞു വരാം. അതുകൂടാതെ പിന്നെ ഞാൻ ഈ വീഡിയോ ഒന്ന് റണ്ണാക്കി നോക്കിയപ്പോഴേക്കും അതിനകത്ത് ദിർഹംസ് കൺവേർട്ട് ചെയ്ത് ഫിഗറാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് ഷോപ്പുകാർ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ദിർഹംസ് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ദിർഹംസ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഐഫോണിന്റെ പ്രൊഡക്റ്റും മെൻഷൻ ചെയ്ത് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളൊരിത് വേണ്ടല്ലോ. പിന്നെന്താ, നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുമോ, ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിച്ചും വരാം, ബർദുബായ് വരെ പോയിച്ചും വരാം. ബയോ നമ്മളെ ഇൻട്രോ എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ, അബ്രയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ട് കയറി വേണം അവിടെ പോകാനായിട്ട്. നമ്മുടെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ അബ്ര റൈഡ് കണ്ടില്ലേ, ആ ബോട്ട് വരുന്നത് കണ്ടില്ലേ. അതുകൂടാതെ കുറേ ബോട്ടുകൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓട്ടോ കഴിഞ്ഞു. എൻ്റെ മേളിൽ കാണുന്നത് നമ്മുടെ UAE ഫ്ലാഗ് ആണ് കേട്ടോ. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് സ്റ്റേഷൻ എത്തുള്ളൂ. അതിൻ്റെ ദാ സൈഡിൽ അവിടെ കാണുന്നതാണ് നമ്മുടെ സ്പൈസുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്ര, ദാ കാണുന്നതാണ് ബർദുബായ്. നമുക്ക് അറിയാത്ത കൂട്ടുകാർക്ക്, നമ്മുടെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ്, ആ കാണുന്ന ഏരിയ ആണ് ബർദുബായ് എന്ന് പറഞ്ഞാൽ. അവിടെ ഉള്ള ബിൽഡിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചേ, എത്ര പഴക്കമുള്ള ബിൽഡിങ്സ് ആണല്ലേ. അത് അവരങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന കേട്ടോ. ശരി, നമുക്ക് നടക്കാൻ കൂടെ. നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേര് സിറ്റി ചോയ്സ്. നേരെ പോയി നമുക്ക് ഐഫോണിന്റെ ഹോൾസെയിൽ പ്രൈസ് അറിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മൾ സിറ്റി ചോയ്സിന്റെ അകത്ത് എത്തി. സിറ്റി ചോയ്സിന്റെ അകത്ത് നമുക്ക് മൊബൈൽ സെക്ഷൻ കാണാം. അവിടെ അല്പം തിരക്കായിട്ട് നമ്മുടെ ബായ് മൊബൈൽ ഒക്കെ എടുത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രോ പേര് പറഞ്ഞേ? നൌജാസ് അല്ലേ. അപ്പോ ഐഫോണിന്റെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതാണ് നമുക്ക് ബേസിക് മോഡൽ പരിചയപ്പെടുത്താൻ പറ്റുന്നത്? ബേസിക് ആണെങ്കിൽ ഐഫോൺ 7 ആണ്. ഐഫോൺ 7 ആണ് ഉള്ളത്. ശരി, അതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? 980 വരുന്നുണ്ട്. ഐഫോൺ 7 ഒക്കെ ഇപ്പോഴും വരുന്നുണ്ട്, ലിമിറ്റഡ് സ്റ്റോക്ക്. ശരി, ഞങ്ങൾക്ക് ഒന്ന് കൺവേർട്ടഡ് ഫിഗർ കൂടെ കാണിക്കണം. 920 ഏകദേശം 19,600 വരുന്നുണ്ട്. ഇത് ഹോൾസെയിൽ റേറ്റ് അല്ലേ ബൈ? ഹോൾസെയിൽ റേറ്റ്. പിന്നെ കസ്റ്റമർക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട്, ഫിക്സ് പ്രൈസ് അല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. ശരി, അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഏകദേശം എത്ര വരും? നാട്ടിലൊരു 25,000 അപ്പോ ഇപ്പോഴും ഇതിന്റെ സ്റ്റോക്ക് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ആവശ്യക്കാരുണ്ടല്ലോ ഇതിന്. 2020 മോഡലാണ്. 2020 മോഡലാണ്. ഇത് USA കിട്ടും, USA ഇന്റർനാഷണൽ വിത്ത് ഫേസ് ടൈം ഒക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ ഇത് 2020 മോഡല് ഐഫോൺ 10 സെയിം സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ശരി, പ്രോസസ്സറും കാര്യങ്ങളും ഐഫോൺ 10 അപ്ഡേറ്റ് മോഡലാണ്. അപ്ഡേറ്റ് മോഡലാണ്. സൈസ് ആണെങ്കിൽ ഐഫോൺ 7 സെയിം സൈസിലെ സെയിം സൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മോഡല്? നെക്സ്റ്റ് വരുന്നത് ഐഫോൺ 11 ആണ്. ഐഫോൺ 11 ആണ് അടുത്തത് വരുന്നത്. ഇത് 64 GB. 64 GB. 64 GB വരുന്നത് 43,000. ഏകദേശം 43,000 വരുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു 50-52,000 ഉണ്ട്. അക്രംബായ് ഈ ഷോപ്പിലുള്ള ഈ ഷോപ്പിന്റെ ഓണർ ആണ്. ഓക്കെ, ആളിപ്പോ നാട്ടിലുള്ളത്. അക്രംബായുടെ ഒത്തിരി വീഡിയോസ് ഒക്കെ കണ്ടതാണ് യൂട്യൂബിൽ കിടക്കുന്നത്. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നമ്മുടെ ഫോണൊക്കെ പരിചയപ്പെടുത്തുന്ന, അതുപോലെ ക്യാമറാസ് ഒക്കെ പരിചയപ്പെടുത്തുന്ന. ഇവിടെ ഫോൺ മാത്രമല്ല കേട്ടോ, ക്യാമറാസ് ഒക്കെ ഉണ്ട്. ക്യാമറ ഉണ്ട്, എല്ലാ മോഡൽ, ഡ്രോൺ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോവാം. ഐഫോൺ 11 Pro ആണ്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, റണ്ണിങ് ഉള്ളതല്ല. 256 GB ആണ് അവൈലബിൾ. ഇപ്പോൾ ഉള്ളത് 256 മാത്രമേ ഉള്ളൂ, ഉള്ളത് 64 ആണ്. കളർ വേരിയന്റുകൾ? കളർ സിൽവറും ഗ്രീനാണ് ഇപ്പൊ അവൈലബിൾ ഉള്ളത്. ശരി, ഇത് ഓൾറെഡി ഡിസ്കണ്ടിന്യൂ മോഡലാണ്, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉള്ളത്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഇതിന്റെ റേറ്റും കൂടെ പറഞ്ഞോളൂ. ഇത് വരുന്നത് 69,000. ഏകദേശം 69,000 വരുന്നുണ്ട്. നെക്സ്റ്റ് 11 Pro Max. 11 Pro Max 256 GB മാത്രമാണ് അവൈലബിൾ ഉള്ളു. പ്രൈസ് വരുന്നത് ഏകദേശം 74,500. ഡിഫറെന്റ് ഉണ്ടാവും ഇന്ത്യയിലും ഇവിടെ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് സപ്ലൈ ഉണ്ടോ? എന്താ, നാട്ടിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ഇല്ല. ഡയറക്റ്റ് സപ്ലൈ ഇല്ല. കസ്റ്റമർ വന്ന് അവരെ റിലേറ്റീവ് അങ്ങനെ കെയർ ഓഫിൽ ചെയ്യുന്ന സാധനം. ശരി, യുഎയിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. യുഎയിൽ എവിടെയായാലും കൊറിയർ, അത് ഫ്രീ സർവീസ് ആണ്. ഫ്രീ സർവീസ് ആണ്. ശരി, ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോവാം. അടുത്തത് ഉള്ളത് പുതിയ മോഡലാണ്, 12 mini. 12 mini വരുന്നുണ്ട്. അടുത്തത് 64 GB വരുന്നത്. പ്രൈസ് 2525
നമ്മുടെ മിനിക്ക് ആണെങ്കിൽ ചാർജറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോ എക്സ്ട്രാ അഡാപ്റ്റർ വരുന്നുണ്ട്, എക്സ്ട്രാ അഡാപ്റ്റർ വരുന്നുണ്ട്. അത് 65 DIRHAMS. ശരി, ആളുകള് അപ്പൊ എന്തെങ്കിലുമൊക്കെ പോരായ്മയായിട്ട് പറയുന്നുണ്ടോ ചാർജർ? പൊരുത്തപ്പെട്ടല്ലേ, അതൊരു വിഷയമായിട്ടില്ല. സ്റ്റാർട്ടിംഗില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ഓക്കെ. ആൾക്കാർക്ക് മനസ്സിലായി, കാരണം ഇപ്പൊ സാംസങ്ങിലും വരുന്നില്ല. ശരി, എല്ലാ ഫോണും ഏകദേശം ആ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രൈസിൽ കൂടുതലും കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫിക്സ് ആയോ? ഇപ്പോ നോർമൽ പ്രൈസിനകത്ത് ഇവിടെ കുറവാണ്. ശരി, ഷോറൂം പ്രൈസുമായിട്ട് നമ്മളത് 300, 400, 500 ഡിഫറെന്റ് വരും. അത് ശരി. അവിടെ ആയിട്ട് നെക്സ്റ്റ് ഉള്ളത് iPhone 12 ആണ്. iPhone 12 ആണ് എടുത്തത്. iPhone 12 64 GB. ശരി, 70,000 iPhone 12 Pro. ശരി, ഇതിന് വരുന്നത് 128 GB വരുന്നത് 71,000. ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് വരുന്നത് എയർപോർട്ടിൽ റീഫണ്ട് കിട്ടും. പറഞ്ഞ റേറ്റ് ഒക്കെ ഇൻക്ലൂഡിംഗ് VAT അല്ല, VAT പ്ലസ് വരും. പ്ലസ് വരും അല്ലേ? അത് റീഫണ്ട് കിട്ടും. റീഫണ്ട് കിട്ടും. പിന്നെ പ്രൈസ് ഫിക്സ് പ്രൈസ് അല്ല, ഡെയിലി പ്രൈസ് ചേഞ്ച്. ഡെയിലി റിലേറ്റഡ് ടു മാർക്കറ്റ് ആണ്. ശരി, നമ്മൾ ജസ്റ്റ് നമ്പർ വാട്സ്ആപ്പ് ചെയ്താൽ അപ്ഡേറ്റ് പ്രൈസ് കിട്ടും കസ്റ്റമേഴ്സ്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് മോഡലാണ്, S21, S21 Plus, S21 Ultra. അപ്പൊ നമുക്കൊന്ന് കാണാലേ ഇതൊക്കെ. മൂന്ന് മോഡലാണ്. ഇത് S21 Plus, S21 Ultra. ഇതാണ് നമ്മൾ S21 Ultra. ശരി, ഇത് S21 വരുന്നത് 2,500 DIRHAMS. അത് ഇന്ത്യയിലെ 50,000 വരും. 50,000 വരും. പിന്നെ S21 Plus ആണ് ഇത് വരുന്നത് 2,958,000. ശരി, ഓക്കെ. പിന്നെ ഉള്ളത് S21 Ultra, 3,350 DIRHAMS വരുന്നത്, 67,000 വരുന്നു. സാംസങ്ങിന്റെ ഫോൾഡിംഗ് ലക്ഷറി ഫോൺ ആണ്. ഫോൾഡ് 2 അല്ലേ? ഫോൾഡ് 2 വരുന്നത് 5,050, 100,000 ഇന്ത്യ റൂപ്പ്. ഓ, എങ്ങനെയുണ്ട് ഈ ഫോൾഡിംഗ് മോഡൽ? ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണോ? അതോ ട്രെൻഡിങ് ആണ്, ചൂസ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, കംഫർട്ടബിൾ ആണ്. ക്യാമറ ഒക്കെ ഇതാ, 3 ക്യാമറ വരുന്നുണ്ട്. ക്യാമറ നല്ല ഫുൾ ക്ലാരിറ്റി ക്യാമറസ് ആണ്. അത് ശരി. പിന്നെ വീഡിയോസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ സ്ക്രീൻ. ഏകദേശം നമ്മൾ ഐഫോൺ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആളുകൾ കൂടുതൽ ചോദിക്കുന്നതാണ് ഗെയിമിംഗിന്റെ ഫുൾ ട്രെൻഡിങ് മോഡൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബ്രോ പറഞ്ഞു തരും ഇതിന്റെ റേറ്റ് ഒക്കെ. PS5 രണ്ട് മോഡലാണ് വരുന്നത്, ഒന്ന് ഡിജിറ്റലും ഒന്ന് CD വെർഷനും. ഓക്കെ, ഡിജിറ്റൽ ആണെങ്കിൽ 2,600. ഓ, 52,000. ശരി, സോണിയുടെ ആണ്. സോണിയുടെ. പിന്നെ ഉള്ളത് CD വെർഷൻ ആണ്. ശരി, 2,900. സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഇത്ര പ്രൈസ്. ഓക്കെ, ഇത് പ്രൈസ് എന്നും ഡ്രോപ്പ് ആവും. 2,600 × 52,000. ഏകദേശം 52,000 നാട്ടിൽ വരുന്നുണ്ട് നമ്മുടെ റേറ്റ്. പിന്നെ CD വെർഷൻ ആണെങ്കിൽ 58,000 വരുന്നുണ്ട്. ഇതിപ്പോ നാട്ടിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇപ്പോ കിട്ടുന്നില്ല. കിട്ടുന്നില്ല അല്ലേ? ബുക്കിംഗ് ചെയ്താൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓ, അത് ശരി. അതുപോലെ തന്നെ 1 മന്ത് ഒക്കെ ബുക്കിംഗ്. അത്രയും ഷോർട്ട് ആണിത്? സാധനം ഡിമാൻഡ് ഉള്ളതാണ്, ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഓ, ഓക്കെ, ലിമിറ്റഡ് സ്റ്റോക്സ്. ശരി ശരി. ഇതിനേക്കാളും കൂടുതൽ വേർഷൻ ഉള്ള മോഡലൊക്കെ ഉണ്ടോ? ഇല്ല, ഇതാണ് ലാസ്റ്റ് മോഡൽ. ലാസ്റ്റ് മോഡൽ ആണല്ലേ. ഇതിന്റെ മുന്നേ വന്നത് PS4 ആണ്. 2 വർഷം കൂടുമ്പോ ലോഞ്ചിങ് കൊല്ലത്തിലുണ്ടാവും. ഓക്കെ ഓക്കെ, ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോ ചില കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിച്ചു ഗെയിമിങ്ങിന്റെ ഒന്ന് പരിചയപ്പെടുത്താമോ, അതിന്റെ പ്രൈസ് അറിയാമോ, അതുകൊണ്ട് മാത്രം നമ്മൾ ഈ iPhone റിലേറ്റഡ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താണ്.